So Thomas, what is actually happening in quant mutual fund? Yeah, so before we try and understand, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ 2007 തുടങ്ങി ഇൻഡസ്ട്രിയിലുള്ള ഒരു മ്യൂച്വൽ ഫണ്ട്സ് ആണ്. ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് അവരുടെ ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഗ്രസീവ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ക്രിക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റ് പണ്ട് കളിച്ചുകൊണ്ടിരുന്നത് പതുക്കെ പതുക്കെ പതുക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇംഗ്ലണ്ട് ടീം റീസെന്റ്ലി 2019 തുടങ്ങി ബാസ് ബോൾ ക്രിക്കറ്റ് എന്നൊരു സംഭവം തുടങ്ങിയപ്പോഴാണ് ടെസ്റ്റ് മാച്ചിന്റെ ആ ഒരു ഡൈമെൻഷൻ തന്നെ മാറിയത്. ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു ടെസ്റ്റ് മാച്ച് ക്രിക്കറ്റാണ് ഇംഗ്ലണ്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഈ ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇപ്പോൾ പഴയ ഫണ്ട് മാനേജേഴ്സൊക്കെ കുറച്ചൊരു സ്ലോ ആയിട്ട് മാനേജ് ചെയ്തിരുന്ന ഫണ്ട്സ് ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്സ് വന്ന് പിന്നെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് അത് മാനേജ് തുടങ്ങി. ഇനി എങ്ങനെയാണ് അഗ്രഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ, ഇപ്പോൾ ടേൺ ഓവർ റേഷ്യോ എന്നൊരു സാധനമുണ്ട്. അതായത് നമ്മൾ ഹൗ മെനി ടൈംസ് ഡു വി ബൈ ആൻഡ് സെൽ സം സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടേൺ ഓവർ റേഷ്യോ നോർമൽ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ, പഴയ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ വളരെ ലോ ആണ്. പക്ഷെ ക്വാണ്ട് മ്യൂച്വൽ ഫണ്ട്സ് എന്നത് കുറേ കൂടി അഗ്രസീവ് ആയിട്ടൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഒരു 300-400 ടൈംസ് ആയി അവരുടെ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, കുറച്ച് കാലം മുമ്പ് ഈ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് വളരെ ഇത്രയും എക്സെപ്ഷനലി ഗ്രോ ചെയ്യണേക്കാളും മുമ്പ് അവർ പ്രസ്റ്റീജ്, ശോഭ, ഗോദ്രേജ് ഇതേപോലത്തെ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് മേടിച്ച് വെച്ചായിരുന്നു. പക്ഷേ ഈ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്സ് നന്നായി ഗ്രോ ചെയ്ത ഉടനെ തന്നെ അവരത് സെൽ ഓഫ് ചെയ്ത് PSU സ്റ്റോക്സിലേക്ക് കയറി. അപ്പോൾ PSU സ്റ്റോക്സിലേക്ക് കയറാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇലക്ഷൻ വരെയാണ്. അപ്പോൾ പോസിറ്റീവായിട്ട് നല്ലൊരു ഗവൺമെൻറ് വരെയാണെങ്കിൽ PSU നല്ല രീതിയിൽ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഭയങ്കര അഗ്രസീവ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഈ പഴയകാല AMC-യിലേക്ക് ഒരു ICICI അല്ലെങ്കിൽ ഒരു കോട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഫാക്ട് ഷീറ്റിൽ ഒരു ഡിഫറൻസും കാണുന്നില്ല. അവരുടെ അലോക്കേഷൻ ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷേ കോണ്ടന്റിനെ കുറേ കൂടി അഗ്രസീവ് ആയിട്ടൊരു അപ്രോച്ച് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ 100 crores എന്നുള്ള അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇൻ 2019 എന്ന് ഒറ്റയടിക്ക് ഇൻ 4-5 years തന്നെ അവർ 89,000 crores വന്നെത്തി. അപ്പോൾ ഈ 100 crores അവിടെ കിടക്കുന്നു, 89,000 crores അവിടെ കിടക്കുന്നു. അപ്പോൾ അത്രയും ഒരു എക്സെപ്ഷണൽ ആയിട്ട് ഗ്രോ ചെയ്തൊരു ഒരു ഒരു പെർട്ടിക്കുലർ ഫണ്ട് മാനേജ്മെന്റ് ഹൗസാണ് ഈ ക്വാണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് സന്ദീപ് ടണ്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളി ഇൻഡസ്ട്രിയിൽ തന്നെ കുറേ നാളായിട്ടുള്ള ഒരാളാണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിൽ വർക്ക് ചെയ്ത് 2007 ക്വാണ്ട് തുടങ്ങി. വളരെ ചെറിയൊരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആയിട്ട് ഹി ഫോട്ട് ഇസ് വേ ത്രൂ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതാണ് ശരിക്കും ക്വാണ്ടിൻ്റെ ഒരു ബേസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ശരിക്കും ഒരു ഫ്രണ്ട് റണ്ണിങ് എന്ന് പറഞ്ഞൊരു ഈ ഫ്രണ്ട് റണ്ണിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളൊരു ഫണ്ട് ഹൗസ് ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിനേക്കാൾ മുമ്പ്, ഇപ്പോൾ ഫണ്ട് ഹൗസ് ഒരു സ്റ്റോക്ക് മേടിക്കുന്നത് ഒരു 10,000 crore, 20,000 crore ആയിരിക്കും. ഇറ്റ് ഷുഡ് ബി എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ബൈ. ഓക്കെ, പക്ഷേ ലെറ്റ്സ് സേ ഒരു ITC സ്റ്റോക്ക് മേടിക്കാൻ ഫണ്ട് ഹൗസ് പ്ലാൻ ചെയ്തു. അത് നമുക്ക് രണ്ടാൾക്കും അറിയാം ITC ഫണ്ട് ഹൗസ് മേടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ITC അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മേടിച്ച് വെക്കുകയാണ്. ഇതിനാണ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് അവരത് എക്സിക്യൂട്ട് ചെയ്യുമെന്നുള്ളത്. കാരണം ഓൾറെഡി നമ്മൾ ഡീലറിനോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഓൾറെഡി ട്രാൻസാക്ഷൻ പെൻഡിങ് ആണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ വരുന്നതിനേക്കാൾ മുമ്പ് പേഴ്സണൽ ബെനിഫിറ്റ്സിന് വേണ്ടി ആ ഫണ്ട് ഹൗസിനകത്തുള്ള ആൾക്കാർ ഈ സ്റ്റോക്ക് മേടിക്കുന്നതിനാണ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. ഇത് ഫസ്റ്റ് ടൈം അല്ല ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത്. ഇതിന് മുമ്പ് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിലും ഇതേ സാധനം സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഓൺ എ സ്മോളർ ഫണ്ട്, ചെറിയൊരു ഫണ്ടായിരുന്നു. ആ ഫണ്ടിൻ്റെ സൈസ് 200 crore എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് വി ആർ ടോക്കിംഗ് അബൌട്ട് അറ്റ്ലീസ്റ്റ് 30,000-40,000 crores ഓഫ് ഫണ്ട് അണ്ടർ മാനേജ്മെന്റ്. അപ്പോൾ അതുകൊണ്ടാണ് SEBI ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രൂവ് ചെയ്യാൻ കാരണം. ഇപ്പോൾ ശരിക്കും ഇത് ഒരു ഇത് പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ SEBI ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്രണ്ട് റണ്ണിങ്ങിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫ്രണ്ട് റണ്ണിങ് മാത്രമല്ല ക്വാണ്ടിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ക്വാണ്ടിൻ്റെ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഇൻഡസ്ട്രിയിൽ ക്ലോസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ എന്നൊരു സാധനമുണ്ട്. ഒരു ഫണ്ട് ഹൗസിൻ്റെ ഒരു എക്സ്പെൻസ് റേഷ്യോ എന്നൊരു സാധനമാണ്. ഈ എക്സ്പെൻസ് റേഷ്യോ ശരിക്കും ക്വാണ്ടിന് ഡിസ്പ്ലേ ചെയ്യുന്നില്ല അവരുടെ ഫാക്ട് ഷീറ്റിൽ. പകരം ഒരു ലിങ്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു ലിങ്ക്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വേറൊരു ഇതിലേക്ക് പോയിട്ട് എക്സെൽ, ഒരു വലിയൊരു എക്സെൽ ഷീറ്റിലേക്ക് പോയി പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതിൻ്റെ എക്സെൽ ഷീറ്റ് സോറി എക്സ്പെൻസ് റേഷ്യോ എത്രയാണെന്നുള്ളത്. അപ്പോൾ അത്രയും ഇൻഡയറക്റ്റ് ആവാൻ ഒരിക്കലും പാടില്ല. ഒരു വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണല്ലോ വെക്കേണ്ടത്. അതൊരു പോയിന്റാണ്. പിന്നെ അങ്ങനെ കുറേ ഈ ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്ന കുറേ റേഷ്യോസ് ഉണ്ട്. ടേൺ ഓവർ റേഷ്യോ, ഷാർപ്പ് റേഷ്യോ, ബീറ്റ, ഇങ്ങനത്തെ കുറേ ഡേറ്റയുണ്ട് വിച്ച് ഇസ് ടു ബി ഷോൺ ടു ദി ഇൻവെസ്റ്റർ
ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഫണ്ട് ഇസ് പെർഫോമിങ്. ഇതൊന്നും ക്വാണ്ടിന്റെ ഫാക്ട് ഷീറ്റിൽ വളരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്ന് വേണേൽ പറയാൻ പറ്റും. ഇനി അതിനകത്തുള്ള വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ, ഈ ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് പബ്ലിക്കിനെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഡേറ്റ ആണല്ലോ ഈ ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്നുള്ള. റിട്ടേൺസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, ഓക്കെ, ഭയങ്കര റിട്ടേൺസ് ആണ് ക്വാണ്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഫാക്ട് ഷീറ്റിലെ ഡേറ്റകൾ ക്ലിയർ അല്ല. അത് മാത്രമല്ല, ഫാക്ട് ഷീറ്റിനകത്ത് കൊടുക്കുന്ന ഫോമാറ്റും വ്യത്യസ്തമായി വരുന്നുണ്ട്. ലാസ്റ്റ് ഇയറത്തെ ഫോമാറ്റല്ല ഇപ്പോഴത്തെ ഫാക്ട് ഷീറ്റിൻ്റെ ഫോമാറ്റ്. അപ്പോൾ ഒരു ഔട്ട്സൈഡർ എന്നുള്ളൊരു സ്ഥലത്ത് നമുക്ക് നോക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പോൾ തോന്നാം ഈ ഫാക്ട് ഷീറ്റ് ബേസ് ചെയ്ത് മാത്രം നോക്കുകയാണെങ്കിൽ. വാട്ട് അബൌട്ട് ദി ഇൻവെസ്റ്റേഴ്സ് ഹൂ ഹാവ് ആക്ച്വലി ഇൻവെസ്റ്റഡ് ഇൻ ദിസ് ഫണ്ട്? ദിസ് ഫണ്ട് ഹൗസ്, ഓക്കെ, ദാറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ്. ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കേണ്ടത് വേണ്ട, ഈ മ്യൂച്വൽ ഫണ്ട് ആസ് എ ഇൻഡസ്ട്രി ഇസ് എക്സ്ട്രീംലി റെഗുലേറ്റഡ്. ഇതിൽ ഒരു രീതിയിലും വേറൊരു ഇഷ്യൂ വന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ പോകുന്ന രീതിയിലുള്ളൊരു പ്രശ്നം മ്യൂച്വൽ ഫണ്ടിൽ വരില്ല. ദാറ്റ് ഇസ് വാട്ട് സെബി ഇസ് എൻഷോറിങ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സെബി മറ്റേ ഇത് പ്രോബിംഗ് ഒക്കെ ചെയ്യുന്നത്, ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു കാര്യത്തിനും ഉറപ്പാണ്, ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പൈസ പോകുന്ന രീതിയിലുള്ളൊരു ഇഷ്യൂ ഇവിടെ വരാൻ എന്താണെങ്കിൽ പോലില്ല. ദാറ്റ് ഇസ് ഫോർ ഷുവർ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്വാണ്ടിൻ്റെ ഏത് ഫണ്ടിനെയാണ് അല്ലെങ്കിൽ ഏത് ഫണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം എന്ന് ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മളൊരു ക്ലോസർ ലുക്ക് നോക്കുകയാണെങ്കിൽ, ഇതിനകത്ത് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടിനെയാണ് ശരിക്കും ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്മോൾ ക്യാപ് ഫണ്ടിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2-3 ഡേയ്സിൽ NAV സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമുണ്ട്. അപ്പോൾ ആ സ്മോൾ ക്യാപ് ഫണ്ട്, പൊതുവേ സ്മോൾ ക്യാപ് ഫണ്ട് ഭയങ്കര അഗ്രസീവ് ആയിട്ടൊരു ഫണ്ടാണ്, റിസ്ക്കും കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഹൂ ആർ ഇൻവെസ്റ്റഡ് ഇൻ സ്മോൾ ക്യാപ് ഫണ്ട്, ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഒരു ഒന്ന് റീകോൾ ചെയ്യാം, അവരുടെ ഫണ്ട് എത്ര റിട്ടേൺസ് ഉണ്ടെന്നും ഒന്ന് 2-3 ഡേയ്സിൻ്റെ ഒരു റെഗുലർ ചെക്ക് ഒന്ന് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് ഡ്രാസ്റ്റിക്കായിട്ടുള്ള AUM ഫോൾ, അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഫോൾ ഉണ്ട്, അല്ലെങ്കിൽ NAV ഒരു ഫോൾ ഉണ്ടെങ്കിൽ ഒരു പോർഷൻ ഓഫ് ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻ്റ് അവർ പോർഷൻ അല്ലെങ്കിൽ ടോട്ടലി വേണമെങ്കിൽ റിഡീം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. ബട്ട് ഇൻവെസ്റ്റർ ഹാസ് ടു ബി അവെയർ ദാറ്റ് ഇങ്ങനൊരു ഇൻഡസ്ട്രിയിൽ, ഇറ്റ് ഇസ് സോ മച്ച് ട്രാൻസ്പെറൻറ്റ്, ഇത്ര റെഗുലേറ്റർ ആയിട്ട് ഇൻഡസ്ട്രിയിൽ അവരുടെ പൈസ ഫുൾ പോയി, ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി കാരണം കൊണ്ട് ഒരു പൈസ ഫുൾ പോയി എന്നൊരു സിറ്റുവേഷൻ ഒരിക്കലും ക്വാണ്ട് ഫണ്ടിൽ ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളൊരു അഷ്യൂറിറ്റി. കാരണം ഇതിനേക്കാളും മുമ്പ് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സിൽ ഉള്ളതാണ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായതല്ല. ഇൻവെസ്റ്റേഴ്സ് മൂന്നാമത്തെ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, അവർ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അഡ്വൈസറോ അല്ലെങ്കിൽ ഒരു ഇൻറ്റർമീഡിയറ്റ് ഇല്ലാതെ അവർ സ്വന്തമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ സൈസ് നോക്കി വേണം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ. കാരണം ഇപ്പോൾ ETFs അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ട്സും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ അങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫണ്ടിൻ്റെ സൈസ് കുറവാണെങ്കിൽ ദേർ കുഡ് ബി എ പ്രോബ്ലം. ഇപ്പോൾ ഈ ക്വാണ്ടിൻ്റെ കേസിൽ 30,000-40,000 crores വലിയ സൈസ് ഉള്ളൊരു ഫണ്ടാണ്, സോ ഐഡിയലി ദേ ഷുഡ് നോട്ട് ബി എ പ്രോബ്ലം. ബട്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ 100 or 200 crores എന്തോ ഫണ്ട് സൈസ് തന്നെ ഉള്ളു. അപ്പോൾ ഒരു റിഡംഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും റിഡംഷൻ പ്രഷർ വരും, ലിക്വിഡിറ്റി പ്രശ്നം വരാം. അതുകൊണ്ടാണ് ഇപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സ്പേർട്ടിനോട് കൺസൾട്ട് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻവെസ്റ്റേഴ്സ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഓക്കെ.